നമസ്കാരം. സിനിമാ തിയേറ്ററുകൾ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 200 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ പ്രതിസന്ധി എന്നവസാനിക്കുമെന്നറിയാതെ ആശങ്കയിലാണ് സിനിമാ ലോകം. സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സിനിമാ വ്യവസായം കടന്നു പോകുന്നത്. മാസങ്ങളായി തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുന്നു, സിനിമാ ചിത്രീകരണങ്ങൾ മുടങ്ങിയിരിക്കുന്നു. നിർമ്മാതാക്കൾ മുതൽ തിയേറ്ററുകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന തൊഴിലാളികൾ വരെ പ്രതിസന്ധിയിലാണ്. കോവിഡ് വ്യാപന ഭീതിയിൽ ഏറ്റവും ആദ്യം തിയേറ്ററുകൾ അടച്ചിട്ടത് കേരളത്തിലായിരുന്നു. അന്ന് ഒന്നോ രണ്ടോ ആഴ്ചകൾ മാത്രമുള്ള നിയന്ത്രണങ്ങൾ എന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പോൾ 6 മാസങ്ങൾ പിന്നിടുമ്പോഴും എന്ന് തിയേറ്ററുകൾ തുറക്കാൻ കഴിയുമെന്ന വ്യക്തത വന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് 15 ഒക്ടോബർ ശേഷം തിയേറ്ററുകൾ തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിലെ തിയേറ്ററുകൾ പെട്ടെന്ന് തുറക്കേണ്ടതാണ് കേരള ഫിലിം ചേംബർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു സാങ്കേതിക അനുമതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല, മറിച്ച് കോവിഡ് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ഫലപ്രദമായ മരുന്ന് വിപണിയിലെത്തി രോഗവ്യാപനം തടയുന്നതുവരെ കാര്യങ്ങൾ എത്തിയാലേ തിയേറ്ററുകളിൽ ആളുകൾ എത്തുകയുള്ളൂ. അതിനു മുൻപ് തിയേറ്ററുകൾ തുറക്കുന്നത് സാങ്കേതികമായി സംഭവിച്ചാൽ തന്നെ തിയേറ്ററുകൾക്ക് നേരിടേണ്ടി വരിക ഇതിലും വലിയ പ്രതിസന്ധിയായിരിക്കുമെന്നും ഈ മേഖലയിലുള്ളവർ വിശ്വസിക്കുന്നു. കോടികളാണ് സിനിമാ വ്യവസായത്തിൽ നിന്നും സർക്കാരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശരാശരി സിനിമാ തിയേറ്ററിൽ നിന്ന് വർഷത്തിൽ ടിക്കറ്റ് തുകയിൽ മാത്രം വിവിധ ഇനം നികുതികളായി സർക്കാരിലേക്ക് എത്തുന്നത് 30 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണ്. ഇത് കൃത്യമായി സർക്കാരിലേക്ക് കൊടുക്കുമ്പോഴും അത്രയും തുക ബാക്കി വയ്ക്കാൻ തിയേറ്റർ ഉടമകൾക്ക് കഴിയുന്നുമില്ല എന്നതാണ് സത്യം. നഗരങ്ങളിലെ തിയേറ്ററുകളിൽ നിന്നും സർക്കാരിലേക്ക് എത്തുന്നത് കോടികളാണ്. ചുരുക്കി പറഞ്ഞാൽ തിയേറ്റർ ഉടമകളെക്കാൾ തിയേറ്ററിൽ നിന്നും ലാഭം കൊയ്യുന്നത് സർക്കാരാണ്. 6 മാസമായി പൂട്ടിക്കിടക്കുന്ന തിയേറ്ററുകളിൽ ഈ മാസങ്ങളിൽ മാത്രം വന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ വൈദ്യുതി ബില്ലുകളാണ്. ദയനീയമായ ഈ അവസ്ഥയിലെങ്കിലും സിനിമയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന വിവിധ നികുതി ഇനങ്ങളിൽ സർക്കാർ അനുകൂലമായ നിലപാടെടുക്കണമെന്നാണ് സിനിമാ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. സിനിമാ തിയേറ്ററുകൾ അടഞ്ഞുകിടക്കുമ്പോൾ അടിച്ചേൽപ്പിച്ച വൈദ്യുതി ബിൽ പിൻവലിക്കണമെന്നും ഒരു വർഷത്തേക്കെങ്കിലും ലക്ഷങ്ങൾ വരുന്ന കെട്ടിട നികുതി ഒഴിവാക്കുകയും സിനിമാ മേഖലയ്ക്ക് ഒരു സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ആവശ്യപ്പെടുന്നു. GST വിനോദ നികുതിയിലും ആവശ്യമായ ഇളവുകൾ സർക്കാർ നൽകിയില്ലെങ്കിൽ കോടികൾ മുതലിറക്കിയിരിക്കുന്ന ഈ വിനോദ വ്യവസായം അമ്പേ തകരുന്ന കാഴ്ചകളും കാണേണ്ടി വന്നേക്കാം. ഇനി സർക്കാർ അനുകൂല നിലപാടിൽ ഈ ഘട്ടം അതിജീവിച്ച് തിയേറ്ററുകൾ തുറന്നാലും പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല. തിയേറ്ററുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കേണ്ടി വന്ന പ്രേക്ഷകരെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുക എന്നത് നിസ്സാരമാവില്ല. കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കേണ്ടി വരുന്ന അന്തരീക്ഷത്തിൽ എത്ര പേർ തിയേറ്ററുകളിൽ എത്തുമെന്നറിയില്ല. ഹാർഡ്കോർ സിനിമാ പ്രേമികളെ മാറ്റി നിർത്തിയാൽ സാധാരണക്കാരെയും കുടുംബ പ്രേക്ഷകരെയും തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള വലിയ സിനിമകൾ നിലവിലുള്ള സാഹചര്യത്തിൽ റിലീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിൽ 30-ൽ താഴെ മലയാളം സിനിമകളാണ് ചിത്രീകരണം പൂർത്തിയായി റിലീസിന് തയ്യാറായി നിൽക്കുന്നത്. ഇതിൽ തന്നെ താരമൂല്യം ഉള്ള സിനിമകൾ വിരലിലെണ്ണാവുന്നവയും. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം റിലീസിന് കാത്തുനിൽക്കുന്ന സമയത്തായിരുന്നു കോവിഡ് ഭീഷണി മൂലം തിയേറ്ററുകൾ അടച്ചിട്ടത്. ഇനി കോവിഡ് പ്രോട്ടോകോളിൽ തിയേറ്ററുകൾ തുറന്നാലും ഉടനെയൊന്നും ഈ സിനിമ പ്രദർശനത്തിനെത്താൻ സാധ്യതയില്ല. മമ്മൂട്ടി മുഖ്യമന്ത്രിയുടെ വേഷത്തിലെത്തുന്ന 1 എന്ന സിനിമ റിലീസിന് തയ്യാറാണെങ്കിലും കോവിഡ് കാലത്ത് പ്രദർശനത്തിനെത്തുമോ എന്ന് കണ്ടറിയണം. ഫഹദ് ഫാസിലിന്റെ മാലിക്കാണ് പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധ്യതയുള്ളതും പൂർത്തിയായതുമായ മറ്റൊരു സിനിമ. നിലവിൽ റിലീസിന് തയ്യാറായി നിൽക്കുന്ന മുഴുവൻ സിനിമകളും തിയേറ്ററുകളിലെത്തിയാൽ തന്നെ ഈ സാഹചര്യത്തിൽ ഇവ തിയേറ്ററുകൾ വിട്ടൊഴിയാൻ 2 മാസത്തിൽ കൂടുതൽ സമയം വേണ്ടിവരില്ല. അതിനുശേഷം തിയേറ്ററുകളിൽ സിനിമകൾ എത്തണമെങ്കിൽ ചിത്രീകരണം പുനരാരംഭിക്കണം. നിലവിൽ ചിത്രീകരണം മുടങ്ങിക്കിടക്കുന്ന 100% സിനിമകളും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചിത്രീകരണം പൂർത്തിയാക്കാൻ കഴിയാത്തവയാണ്. ചുരുക്കി പറഞ്ഞാൽ തിയേറ്ററുകൾ തുറന്ന് 2 മാസം കഴിഞ്ഞും സിനിമകൾ വേണമെങ്കിൽ പുതിയ ചിത്രങ്ങളുടെ ചിത്രീകരണം തുടങ്ങണം. അതും തിയേറ്റർ തുറക്കുന്നതിന് മുൻപ് ചിത്രീകരണം പുനരാരംഭിച്ചാലേ തുടർച്ചയായി സിനിമകൾ തിയേറ്ററിൽ എത്തുകയുള്ളൂ. ഇനി ഇതൊക്കെ നടക്കണമെങ്കിൽ സർക്കാർ കനിഞ്ഞേ പറ്റൂ. ഭീമമായ വൈദ്യുതി ചാർജിലും GST മുകളിൽ അടിച്ചേൽപ്പിച്ച വിനോദ നികുതിയിലും പെട്ട്
അതിജീവനത്തിനായി പോരാടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകൾക്ക് കൊറോണ നൽകിയത് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു. ഇനി കൊറോണ പ്രതിസന്ധി അവസാനിച്ചാലും ഇതിലെത്ര തിയേറ്ററുകൾ വീണ്ടും തുറക്കുമെന്ന് കാത്തിരുന്നു കാണണം. നിങ്ങൾ ക്വാളിറ്റി പ്രൊഡക്ട്സ് തേടി അലയുകയാണ്. ഹൈറിച്ചുള്ളപ്പോ പിന്നെ എന്തിനാ കടകൾ കയറി ഇറങ്ങുന്നത്? വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇനി ഈസിയായി ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. അതുമാത്രമല്ല, MRP കുറഞ്ഞ നിരക്കിൽ. www.hirich.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡുകളുടെ നിത്യോപയോഗ സാധനങ്ങൾ വേഗത്തിൽ വീട്ടിലെത്തിക്കുന്നു. ഗ്രോസറി ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക് ഡിവൈസസ്, ഡ്രസ് കളക്ഷൻസ് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ ഹൈറിച്ചിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ഹൈറിച്ച്, വിരൽ തുമ്പിൽ വിലക്കുറവോടെ വീട്ടിലേക്ക്.